ഏതാണ്ട് ഒരാഴ്ചയോളം നീണ്ട ആശുപത്രി വാസത്തിന് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഇന്ന് വാവ സുരേഷ് ഡിസ്ചാർജ് വാങ്ങി പുറത്തിറങ്ങി. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണ്. ഇനി ആ മൂർഖൻ കടിച്ച ആ പാട് മാത്രമേ അദ്ദേഹത്തിൻ്റെ ശരീരത്തുള്ളൂ. അത് ഏതാണ്ട് ഒരാഴ്ച കൂടി കഴിയുമ്പോഴേക്കും അത് പൂർണ്ണമായി സുഖപ്പെടും. അതിനുശേഷം വാവ സുരേഷ് പഴയതുപോലെ ജീവിതത്തിലേക്ക് സമ്പൂർണമായി മടങ്ങി വരും. ഇന്ന് ഡിസ്ചാർജ് വാങ്ങിയതിന് ശേഷം വാവ സുരേഷ് മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്നെ ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ നിരന്തരമായി ആക്രമിക്കുന്നു. ആക്രമിക്കുന്നു എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള ആക്രമണമല്ല, മറിച്ച് മാനസികമായി പീഡിപ്പിക്കുകയും തന്നെ ഇത്തരമൊരു തൊഴിൽ ചെയ്യുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ് വാവ സുരേഷ് ആ ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ്റെ മേൽ ആരോപണം ഉന്നയിച്ചത്. വാവ സുരേഷ് എടുത്തു പറയുന്നുണ്ട്, ആ ഉദ്യോഗസ്ഥൻ്റെ പേര് ഞാൻ പറയുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഉദ്യോഗസ്ഥനോടുള്ള ഒരു അഭ്യർത്ഥന, വാവ സുരേഷ് ലക്ഷക്കണക്കിന് ആൾക്കാരെ പാമ്പുകടിയിൽ നിന്ന് രക്ഷിച്ച ആളാണ്. ഒരു പക്ഷേ അദ്ദേഹം നിങ്ങൾ പറയുന്നത് പോലെ ശാസ്ത്രീയമായ പാമ്പ് പിടുത്തമൊന്നും അറിയാത്ത ആളായിരിക്കാം. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസാണ് അദ്ദേഹത്തിൻ്റെ മുതൽക്കൂട്ട് എന്ന് പറയുന്നത്. 35 വർഷമായി വാവ സുരേഷ് പാമ്പ് പിടുത്ത രംഗത്തുണ്ട്. ഏത് പാമ്പാണ് ഒരു വീട്ടിൽ വന്നത്, അല്ലെങ്കിൽ കടിയേറ്റത് ഏത് പാമ്പിൻ്റേതാണ്, ആ മുറിവി നോക്കി പറയാനുള്ള അറിവ്, അങ്ങനെ പാമ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയതായിട്ടുള്ള സയൻസ് വരെ അറിയാവുന്ന ആളാണ് വാവ സുരേഷ്. അത്രമാത്രം അപ്ഡേറ്റഡ് ആണ് വാവ സുരേഷ് ഈ കാര്യത്തിൽ. അതേപോലെ ഒരു ഈ ഒരു ജന്മനാ കിട്ടിയ ഒരു വാസന എന്ന് വേണമെങ്കിൽ പറയാം. വാവ സുരേഷ് ആദ്യത്തെ പാമ്പ് പിടിക്കുന്നത് 11 വയസ്സിലാണ്. അദ്ദേഹം ഈ നെൽപ്പാടത്തിലൂടെ നടന്നു പോകുമ്പോൾ കാണുന്ന ഒരു മൂർഖനെയാണ് ആദ്യം പിടിക്കുന്നത്. ആ ആദ്യത്തെ പിടി തന്നെ അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസം നൽകിയിരുന്നു. ആ മൂർഖനെ പിടിച്ചപ്പോൾ വളരെ വിജയകരമായിട്ടുള്ള പിടുത്തമായിരുന്നു അതെന്ന് പിന്നീട് വാവ സുരേഷ് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ 11 വയസ്സു മുതൽ പാമ്പുകളുമായി ഇടപഴകി വരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആർജിച്ച അറിവ് അത്രമാത്രം വലുതാണ്. ആ അറിവ് വെച്ചുകൊണ്ടാണ് വാവ സുരേഷ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആര് വിളിച്ചാലും സ്വന്തം ചെലവിൽ ഓടി അവിടെ എത്തുന്നതും ആ പാമ്പിനെ അവിടെ നിന്ന് പിടിക്കുന്നതും. പാമ്പിനെ പിടിക്കുക എന്ന് മാത്രമല്ല, അദ്ദേഹം പാമ്പിനെ കൃത്യമായി റെസ്ക്യൂ ചെയ്യുന്നതുണ്ട്. അതായത് പാമ്പിനെ അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് പറഞ്ഞ് തിരികെ കൊണ്ടുവിടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾക്ക് പാമ്പുമായി ബന്ധപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രം വാവ സുരേഷിന് മുൻപും പിൻപുമായിട്ട് വേണമെങ്കിൽ വേർതിരിക്കാവുന്നതേ ഉള്ളൂ. വാവ സുരേഷിന് മുൻപ് നമ്മളൊരു പാമ്പിനെ കണ്ടാൽ, ഒരു ചേരയെ കണ്ടാൽ, അത് ഏത് പാമ്പാണോ ചേരയാണോ എന്ന് പോലും നോക്കാതെ തല്ലിക്കൊല്ലുക എന്ന ഒറ്റ മാർഗം മാത്രമേ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ വാവ സുരേഷ് വന്നതോടുകൂടി നമ്മുടെ മനോഭാവം മാറുകയും അദ്ദേഹം പാമ്പ് കൊല്ലപ്പെടേണ്ട ഒരു ജന്തു അല്ല എന്ന് നമ്മളെ പലതരത്തിൽ ബോധവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മാധ്യമങ്ങളുടെ ആവാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നേരിട്ട് വന്നാവാം. നമ്മുടെ വീട്ടിൽ ഒരു പാമ്പുണ്ടെങ്കിൽ വിളിക്കുമ്പോൾ അദ്ദേഹം നേരിട്ട് വന്ന അത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ പാമ്പ് കൊല്ലപ്പെടേണ്ട ഒരു ജീവി അല്ല എന്ന് കേരളീയരെ ബോധ്യപ്പെടുത്തിയ ആദ്യത്തെ ആളാണ് വാവ സുരേഷ്. അദ്ദേഹം പറയുന്നത്, എന്നെ ഒരേ ഒരാൾ മാത്രമാണ് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും എന്നെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുന്നു, എന്തിനാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തോട് ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറയണം. കാരണം ഞാൻ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത ശേഷം വീണ്ടും ഏതെങ്കിലും സുഖിക്കാൻ വേണ്ടി പോവുകയല്ല, മറിച്ച് വീണ്ടും പഴയ ജോലി തന്നെ ചെയ്യുകയാണ്. പാമ്പ് പിടുത്തത്തിലേക്ക് തന്നെ ഞാൻ വരും. എനിക്കറിയാവുന്ന തൊഴിലും, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ലോകത്ത് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ളൊരു കാര്യം പാമ്പ് പിടുത്തമാണ്. ആ എൻ്റെ ഇഷ്ടം ഒഴിവാക്കിക്കൊണ്ട് ഒരു ജീവിതം എനിക്കില്ല. അതുകൊണ്ട് പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത ശേഷം ഞാൻ വീണ്ടും പാമ്പിനെ തേടി വരും. നിങ്ങൾ ആര് വിളിച്ചാലും പഴയതുപോലെ തന്നെ വാവ സുരേഷ് ഹാജരായി നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞ കാര്യം. പിന്നീട് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുകയുണ്ടായി. ഈ ശാസ്ത്രീയമായ പാമ്പ് പിടുത്തം പഠിച്ച നിരവധി പേരുണ്ട്. 980 പേരാണ് കേരളത്തിൽ അത്തരത്തിൽ ശാസ്ത്രീയമായ പാമ്പ് പിടുത്തം വനം വകുപ്പിൻ്റെ ഒക്കെ അധികൃതരിൽ നിന്നും പഠിച്ചിട്ടുള്ള 980 പേരുണ്ട് ഈ പരിശീലനം നേടിയവർ. അവരെ സംബന്ധിച്ച് എന്താണ് വാവ സുരേഷിന് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ വാവ സുരേഷ് പറഞ്ഞൊരു മറുപടി, അവരിൽ പലർക്കും ഇതേപോലെ തന്നെ കടിയേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഒരുപക്ഷെ അവരിത്രയും ഫേമസ് അല്ലാത്തത് കൊണ്ടായിരിക്കാം അത്തരം കടികളൊക്കെ മാധ്യമ ശ്രദ്ധ ആകർഷിക്കാതെ പോകുന്നത്. ഏതായാലും വാവ സുരേഷ് പറഞ്ഞ ആ ഉദ്യോഗസ്ഥൻ ഈ വീഡിയോ കേൾക്കുന്നെങ്കിൽ ദയവായി അദ്ദേഹത്തെ വെറുതെ വിടുക. കാരണം ലക്ഷക്കണക്കിനായിട്ടുള്ള മനുഷ്യരെ ആശ്രയിക്കുന്ന ഒരാളാണ് വാവ സുരേഷ്. അതേപോലെ തന്നെ പാമ്പുകളെ സംബന്ധിച്ചും
അദ്ദേഹം ഒരു രക്ഷകനാണ്. ഒരേ സമയം മനുഷ്യരെ പാമ്പുകളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു, അതേസമയം തന്നെ പാമ്പുകളെയും അദ്ദേഹം രക്ഷിക്കുന്നു. എന്ന് മാത്രമല്ല, പല കൊലക്കേസിൽ പോലും, ഉദാഹരണമായി ഉത്ര വധക്കേസിൽ വാവ സുരേഷിൻ്റെ കൃത്യമായിട്ടുള്ള മൊഴി കോടതി പോലും അഭിനന്ദിച്ച്, പോലീസ് പോലും അഭിനന്ദിച്ച കാര്യമാണ്. കാരണം ആ കേസിൽ വാവ സുരേഷിൻ്റെ ഇടപെടൽ വളരെ നിർണായകമായിരുന്നു. പ്രതിയെ അഴിക്കുള്ളിലാക്കാൻ വേണ്ടിയിട്ടുള്ള വാവ സുരേഷിൻ്റെ മൊഴി ധാരാളമായിരുന്നു. പ്രതിക്ക് അഴിക്കുള്ളിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത വാവ സുരേഷിൻ്റെ വളരെ ശാസ്ത്രീയമായിട്ടുള്ള, കോടതി പോലും അംഗീകരിച്ച, നമ്മുടെ കേരള പോലീസ് പോലും അംഗീകരിച്ച ശാസ്ത്രീയമായിട്ടുള്ള നിഗമനങ്ങളും കണ്ടെത്തലുമായിരുന്നു ഉത്രയുടെ വീട്ടിൽ വെച്ച്, അല്ലെങ്കിൽ ആ ഉത്ര കൊല്ലപ്പെട്ട ആ വീട്ടിൽ വെച്ച് സുരേഷ് നടത്തിയത്. അതുകൊണ്ട് വാവ സുരേഷിനെ എല്ലാ അർത്ഥത്തിലും കേരളത്തിന് ആവശ്യമുണ്ട്. വെറും ഒരു പാമ്പ് പിടുത്തക്കാരൻ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാ വിവരങ്ങളും, പാമ്പുമായി ബന്ധപ്പെട്ട സകല വിവരങ്ങളും അറിയാവുന്ന ഒരു എൻസൈക്ലോപീഡിയയാണ് വാവ സുരേഷ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഈ പറയുന്ന, അദ്ദേഹം പറയുന്ന ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ ആരായാലും അദ്ദേഹത്തെ ആ ഒരാൾ ശ്രദ്ധിക്കുക, വാവ സുരേഷിനെ വെറുതെ വിടുക. അദ്ദേഹം പാമ്പ് പിടിച്ചുകൊള്ളട്ടെ, അദ്ദേഹത്തിന് എല്ലാവിധ, അദ്ദേഹം പറയുന്നു, വാവ സുരേഷ് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞു, ഞാനിപ്പോഴും ആയിരക്കണക്കിന് പേർ പ്രാർത്ഥിച്ചു എന്നൊക്കെ അറിയുന്നത് ഇപ്പോഴാണ്. അവർക്കൊക്കെ ആരോഗ്യ സൗഖ്യം അദ്ദേഹം നേരുന്നുണ്ട്, അതൊരു യാഥാർത്ഥ്യവുമാണ്. വാവ സുരേഷിനെ പാമ്പ് കടിക്കുമ്പോഴൊക്കെ ലക്ഷക്കണക്കിന് പേരാണ് അദ്ദേഹത്തിന് വേണ്ടി സ്വമേധയാ നേർച്ച നേരുന്നതും പ്രാർത്ഥനയിൽ മുഴുകുന്നതുമൊക്കെ. അങ്ങനെയുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് സ്വന്തമായി ഒരു വീട് പോലും, കയറി കിടക്കാനുള്ള വീട് പോലും ഇല്ല. അദ്ദേഹത്തിൻ്റെ വീട് കണ്ടാൽ അറിയാം. CPIM ഇപ്പോൾ അദ്ദേഹത്തിന് വീട് വെച്ച് നൽകാൻ പോവുകയാണ്. മന്ത്രി VN വാസവനാണ് അക്കാര്യം അറിയിച്ചത്. അങ്ങനെ വാവ സുരേഷ് പുതിയൊരു ജീവിതത്തിലേക്ക് വീണ്ടും വരികയാണ്. ഇനിയെങ്കിലും ഈ ഉദ്യോഗസ്ഥൻ ദയവ് ചെയ്ത് വാവ സുരേഷിനെ ഉപദ്രവിക്കാതിരിക്കുക. ഞങ്ങൾ സാധാരണക്കാർക്ക് വാവ സുരേഷിനെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ വെറുതെ വിടുക എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമേ വാവ സുരേഷ് പറഞ്ഞ ഈ ഉദ്യോഗസ്ഥനോട് നമുക്ക് പറയാനുള്ളൂ.